ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. രാവിലെ തന്നെ അൻസിബയും ജിൻഡോയും തമ്മിലൊരു ചെറിയ ഒരു വഴക്ക് നടന്നു, വേറൊന്നുമല്ല. അതായത് ജിൻഡോ ഈ മൈക്കിൻ്റെ ബാറ്ററി മാറ്റുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആ ടാസ്ക് ലെറ്ററുകൾ കൊണ്ട് തിരിച്ച് അതുപോലെ സ്റ്റോർ റൂമിൽ വയ്ക്കുന്ന കാര്യത്തിലുമൊക്കെ കുറച്ച് വീഴ്ച വരുത്തിയെന്നാണ് അൻസിബ പറയുന്നത്. ജിൻഡോ അത് ചെയ്യാത്തത് കൊണ്ട് അഭിഷേകാണ് ആ ബാറ്ററി മാറ്റിയത്, അതുപോലെ തന്നെ ആ ഒരു ടാസ്ക് ലെറ്റർ തിരിച്ചു കൊണ്ടുവച്ചത് നമ്മുടെ ജാൻമോണിയാണ് എന്ന് ജിൻഡോയുടെ അടുത്ത് നമ്മുടെ അൻസിബ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നതെന്ന് വെച്ചാൽ അതിന് അവരൊന്നുകൂടി ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കത് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കാനുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു കൊണ്ടുവയ്ക്കാത്തത്, കാരണം അവരത് നന്നായിട്ടല്ല കൊരുത്തത്. അതായത് ജയിലിൽ കിടക്കുന്നവർക്ക് മുത്ത് കോർക്കുന്ന ഒരു ടാസ്ക് വന്നല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അൻസിബ പറഞ്ഞത് അതൊക്കെ ഓൾറെഡി വായിച്ചു കൊടുത്തതാണല്ലോ, അപ്പോൾ ഇനി കറക്റ്റായിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ ജിൻഡോ പറയുന്നത് അങ്ങനെയല്ല, അതിന് ടൈമുണ്ട്, ടൈം ആയിട്ടില്ല, ടൈം ആകുമ്പോൾ എനിക്കറിയാം കൊണ്ടുവയ്ക്കാൻ, എൻ്റെ ജോലി വേറെ ആരും ചെയ്യേണ്ട എന്ന് ജിൻഡോ പറയുന്നു. അപ്പോൾ നമ്മുടെ അൻസിബ പറയുന്നുണ്ട് കുറച്ച് നേരത്തെ എണീറ്റിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യണ്ടേ, ഇതുകൊണ്ടാണ് ആരും ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻസിയിലേക്ക് വോട്ട് ചെയ്യാത്തത് എന്ന് അൻസിബ പറയുന്നു. പക്ഷെ ജിൻഡോ ജിൻഡോയുടെ ആ ഒരു സംസാര ശൈലി ഉണ്ടല്ലോ, കുറച്ച് റൂഡായിട്ടാണ് ജിൻഡോ എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഈ ജിൻഡോ പോയതിനു ശേഷം അൻസിബ പറയുന്നുണ്ട് ജിൻഡപ്പൻ ഇത് എന്ത് പറ്റി, ഇത് വേറെ ആളായിപ്പോയല്ലോ, ആളാകെ മാറിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ അൻസിബ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ജിൻഡോ അടുത്ത് വന്നിട്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ കുറച്ച് ഉച്ചത്തിലുള്ള സൗണ്ടാണ്, അൻസിബ വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും എല്ലാവരോടും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ അൻസിബ പറയുന്നുണ്ട് ജിൻഡോ ആളാകെ മാറിപ്പോയി എന്നൊക്കെ അൻസിബ പറയുന്നുണ്ട്. സോ അൻസിബയ്ക്ക് അത് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ജിൻഡോ ആ രീതി സംസാരിച്ചത്. ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും കൂടുതൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അൻസിബ. അൻസിബയാണെങ്കിലും ഈ പറയുന്ന മുടിയനാണെങ്കിലും അതുപോലെ തന്നെ ജാൻമണിയാണെങ്കിലും ഇവർ മൂന്നുപേരാണ് ഏറ്റവും കൂടുതൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഏത് മോശം ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ജിൻഡോയ്ക്ക് സംസാരിക്കാമായിരുന്നു എന്ന് എനിക്കും തോന്നി അത് കണ്ടപ്പോൾ. അനാവശ്യമായ ഒരു ആർഗ്യുമെൻറ്റിന് അവരുടെ അടുത്തേക്ക് പോകേണ്ടിയിരുന്നില്ല, അവർ പറഞ്ഞത് കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും. ഇനി അഥവാ അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ്, കാരണം അവിടെ എല്ലാവരും ഇവർക്കെതിരെ നിന്നപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ അവിടെ കൊടുത്തവരാണ് അൻസിബയും മുടിയനുമൊക്കെ. സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.